എടാ ഈ ഡോറയുടെ വീട് എവിടാ? ഡോറ ഇതാണോ? ഇതാണോ ഏതാ ഡോറയുടെ വീട്? അമ്മാവാ വൺ മിസ് ഡോറ അറിയോ? ഡോറ ഡോറ അറിയോ? ഡോറ എന്ന് പറയുമ്പോ രതീഷിന്റെ മോള് ഡോറയുണ്ട്, സതീഷിന്റെ മോള് ഡോറുണ്ട്. നിനക്ക് ഏത് ഡോറയാ വേണ്ട? ഞാൻ പറയാം, ഇത് ഡോറ ഭവനം. അച്ഛനെ പേര് ഊത്തപ്പൻ. ഓ, ഊത്തപ്പന്റെ മോള് ഡോറ, മരം കേറിയ മോള്. അത് തന്നെ. അല്ല, നീ ഏതാ? ഞാൻ പുതിയ അസിസ്റ്റന്റാ. അവിടെ ഒരു പത്രത്തിൽ വാർത്ത കൊടുത്തു, അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ്. നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത്, നമ്മുടെ വീഡിയോ കോൾ ഇന്റർവ്യൂ ഒക്കെ ആയിരുന്നു, അത് കഴിഞ്ഞ് പാസ്സായി. അല്ല, അവളുടെ കൂടെ ഒരു കുട്ടിക്കൊരങ്ങൻ ഉണ്ടായിരുന്നല്ലോ, അതെന്ത്? അത് കഴിഞ്ഞ മാസാണെങ്കിലേ പുള്ളിക്കാരനാണെങ്കിൽ തിരുവനന്തപുരത്തെ സൂക്കാര് പിടിച്ചോണ്ടിരിക്കും. അയ്യോ, ഭയങ്കര വിഷയം. വീട് ഏതാ? വീട് പറ കാണുന്ന വീട്. താങ്ക് യു കേട്ടോ. ശരി, ഓടിച്ചെന്ന് കേറിക്കൊടു. അമ്മാവാ, ഡോറയുടെ അച്ഛനാണോ? ഡോറയുടെ അച്ഛനാ. ഡോറ എന്ത്? എന്റെ പൊന്നു മോനെ, എനിക്കറിയത്തില്ല. രാവിലെ ആകുമ്പോ ഒരു ബാഗ് പൊക്കി പിടിച്ചോണ്ട് ഇറങ്ങുന്നയാ. കൂടാണെ ഒരു പിഴഞ്ഞ കുറങ്ങനും ഉണ്ട്. ഉള്ള കാടും മലയും പുഴയും എല്ലാം ഇങ്ങനെ ചാടി കേറി കേറി ഞാൻ നടക്കും. കൂടെ ആ പിഴച്ച കുരങ്ങന്റെ കൂടെ ഞാനാണെങ്കിൽ ഉപദേശിച്ച് ഉപദേശിച്ച് മടുത്ത് അവസാനം നന്നാവാനായിട്ട് ആ പിഴച്ച കുരങ്ങനുണ്ടല്ലോ, ഞാനുണ്ടല്ലോ ആ സൂക്കാരെ കൊണ്ട് അങ്ങ് പിടിപ്പിച്ചെന്ന്. എന്നിട്ട് എവിടെ നന്നാവാനോ? എവിടെ? അവളിപ്പോ പുതിയ ആളെ വേണോ എന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തേക്കോ? അസിസ്റ്റന്റിനെ വേണോ പോലും? അസിസ്റ്റന്റിനെ ഒരുത്തരും ഇങ്ങോട്ട് വരത്തില്ല. ഒന്നേ വല്ല പാണ്ഡുരോറിന്റെ അടിയിൽ അല്ല അവിടെ തല ഇടുത്ത് വീഴും. അമ്മാതിരി പ്രാർത്ഥന പ്രാഗിക്കുന്നത്. അല്ല മോനെ, നീ ഏതാ? അല്ല, ഞാൻ ആ പറഞ്ഞ പുതിയ അസിസ്റ്റന്റ്. പേടച്ച തന്ത പോയോ? വണ്ടി കഴിഞ്ഞാ വെട്ടി കീറും. ഹലോ, മുട്ടലിഴിഞ്ഞ എങ്ങോട്ടാ? അയ്യോ, ഞാനാ ഡോറ. എന്താ താമസിച്ചേ? ഞാൻ നേരത്തെ വന്നിരിക്കുവായിരുന്നു. അയ്യോ, ഇപ്പഴാ അച്ഛൻ ഓടിച്ച. ഞാൻ പുതിയ അസിസ്റ്റന്റാ. അല്ലേച്ചി, ഈ ടിവിക്കകത്ത് വരുമ്പോള് ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. അയ്യോ, അതറിയത്തില്ലയോ? ഞങ്ങൾ ഈ വ്ലോഗേഴ്സിന്റെ വീട്ടിലെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവർക്ക് ഇഷ്ടമല്ലേലും ക്യാമറയുടെ മുന്നേ വരുമ്പോ ഭയങ്കര കളിയും ചിരിയും കാര്യമൊക്കെ അങ്ങനെ. അല്ല മോനെ, മോന്റെ പേര് എന്തുവാ? എന്റെ പേര് ബിജു. ഇനി മുതൽ നീ ബിജു അല്ല, ബിജി. നമ്മൾ ഡോറ ബിജി. ഡോറ ബിജി. ചേച്ചിയെ പഠിക്കാനൊന്നും പോന്നില്ലയോ? എന്റെ പൊന്നു മോനെ, റിയൽ ട്രാവലർ ആരാ? ചേച്ചി, ഞാനാ. എനിക്ക് ഫുള്ള് ട്രിപ്പ് മോടാ, അതുകൊണ്ട് ഞാൻ അഞ്ചാം ക്ലാസ് തന്നെ പഠിപ്പ് അങ്ങ് നിർത്തി. പിന്നെ ഫുള്ള് ട്രിപ്പിന്റെ വരുമല്ലയോ? അല്ലേച്ചി, അപ്പൊ ഈ ഫുഡും പൈസ എങ്ങനെ? അതിനല്ലേ അച്ഛനും അമ്മയൊക്കെ അച്ഛനെ ഓസി അങ്ങ് ജീവിക്കും. ചേച്ചി, പിന്നെ ഈ നാട്ടിലെ അമ്മാമാരൊക്കെ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. എന്താ മോനെ? ചേച്ചി ഡ്രസ്സിങ്ങിനെ കുറിച്ച് അവര് തന്നു വിട്ടോ. ഷാളും ഉണ്ട്, പാനുണ്ട്, ഇതൊട്ടോട്ട് ഇനി ചേച്ചി വന്നാ മതി. എന്റെ ശരീരം, എന്റെ ഡ്രസ്, എനിക്കറിയാം എങ്ങനെ നടക്കുന്നത് കേട്ടോ. ഒരു അമ്മാമാരെ ഓസിയല്ല ഞാൻ ജീവിച്ചത്, എന്റെ അച്ഛനും അമ്മയും ഓസിയാണ് കേട്ടോ. അമ്മാമാര് പറയേണ്ട കാര്യമില്ല. ഞാൻ പിടിച്ച് കൊണ്ടുപോയി. വേണ്ട, ചുമ്മാ തമാശ. ഓക്കേ, നമുക്ക് ജോബ് തുടങ്ങാം. ആദ്യം എന്റെ ബാക്ക് പാക്ക് ഇങ്ങോട്ട് വരൂ. എന്തിനാ ചേച്ചി, മുഖം കഴുകാനാണോ? ഫേസ് പാക്ക്? എന്റെ പൊന്നു കുഞ്ഞേ, എന്റെ ബാഗ് ബാഗ് അതിങ്ങോട്ട് വാ. എവിടെയിരിക്കുന്നു? ആ ചായപ്പിന്റെ അടുത്തുണ്ട്, പോടാ. ഓക്കേ. ഷേടാ, ഈ ബാഗ് ഇനി എവിടാ? ബാഗ് 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 ബാഗ്. എന്റെ കയ്യിൽ ബുക്കും പലവിധ സാധനങ്ങളും ഉണ്ട്. ബാഗ് 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 ബാഗ്. ആണോ, ഞാൻ ടിവി കണ്ടുണ്ടോ. ബാ, വിളിക്കുന്നു, പോവാം ബാ. ആ പൊക്കിക്കോ പൊക്കിക്കോ, പൊക്ക് പൊക്ക് പൊക്ക്. ഞാൻ പൊന്നോ, ഇത് എന്തിനു വെയിറ്റ് ചെയ്തു? ഇതിനകത്ത് എന്തോ ഇരിക്കുന്നേ. പൊട്ടുപറ്റിയോ? ഇനി ഉണ്ടല്ലോ. പെട്ടോത്തിയോ? ഇനി ഉണ്ടല്ലോ. കയറാ? കലവോ? ഇനി ഉണ്ടല്ലോ. എന്റെ പൊന്നു, ഇതൊന്നും ഇഷ്ടയോ? ഇവക്ക് എന്താ പ്രാന്താണോ? എന്റെ പൊന്നു മോനെ, കരിപ്പൂർ വിമാനത്ത് അവൾ കുണ്ടി വെച്ച് സ്വർണം കടത്തുന്ന പോലെ അവള് ബാഗ് സാധനം വെച്ച് കടത്തുന്നെ. ഇനി ഉണ്ടല്ലോ. വേണ്ട, ഇനി പറക്കണ്ട. അല്ലേ വേണ്ട, തിരിച്ചെല്ലാം പറക്കി വെച്ചേക്കാം. ബായ് ഇങ്ങോട്ട്. എന്റെ പൊന്നേച്ചി, ഈ വെയിറ്റ് ഉള്ള സാധനം അവിടെ എന്തിനാ ചേച്ചി കൊണ്ടുവന്നേ? ഒരു വഴിക്ക് പോകല്ലേ, ഇരിക്കട്ടെ. എന്നാ എടുത്തിട്ടോ. ചേച്ചി, നമ്മളിന്ന് എങ്ങോട്ടാ പോന്നെ? നമ്മൾ ഇന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി. ഞാനാ ചോദിച്ച, എന്റെ മുഖത്തേക്ക് പറ. എന്തിനാ ചേച്ചി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി രമണിമല പോന്നെ? ആ ജംഗ്ഷനിലോട്ട് ഇറങ്ങി പോരായോ? അത് പോട്ടെ, വഴി അറിയാവോ? ചേച്ചി, കൈയിട്ട് അങ്ങ് എടുത്താ പോരെ, ബാഗ് ഇരിപ്പില്ലയോ? ഡോറയ്ക്ക് ഐസ്ക്രീം കയറ്റാനായി രമണിമലയിലേക്ക് പോകണം.
അതിനുള്ള വഴി നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്റെ പൊന്നു ചേച്ചി, എന്തായാലും നിങ്ങൾ ഒരു പുഴയും മലയും കാടും കടന്ന് ഇറങ്ങി പോയെ, എന്നാലും ഒരു മാപ്പ് തന്നേക്കാം. ഇന്ന നമുക്കാദ്യം കനാല് കടന്ന് റബ്ബറും തോട്ടം കടന്ന് അതിലൂടെ നമുക്ക് രമണിമലയിലേക്ക് എത്താം. എങ്ങനെ? കനാല്, റബ്ബറും തോട്ടം, രമണിമല. കനാല്, റബ്ബറും തോട്ടം, രമണിമല. ഒന്നുകൂടെ പറ, കനാല്, റബ്ബറും തോട്ടം, രമണിമല. അതെ, നിങ്ങളുടെ ബുദ്ധിക്ക് വല്ല കുഴപ്പം വല്ല ഉണ്ടോ? എന്തിനാ ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നത്? അറിയത്തില്ലയോ, കനാല്, റബ്ബർ തോട്ടം, രമണിമല, എല്ലാവർക്കും മനസ്സിലായി? ചേച്ചി മഴ അങ്ങോട്ട് മാറിയിരിക്കും. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ഈ പറഞ്ഞ മാപ്പുണ്ടല്ലോ, അതിലേക്ക് രണ്ട് പുഴ കാണും, രണ്ട് മല കാണും. ചേച്ചി ഒന്ന് മാറിയിട്ട് ചേച്ചി ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് കൂടായോ? എന്റെ പൊന്നും പോലും ഞാൻ ഓരോട്ടും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താ എന്റെ ഈ മാപ്പിന് പനിയായപ്പോ, എന്നിട്ട് ഞാൻ പറഞ്ഞു പാറമേഘം കാണണമെന്ന്. ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ, എന്നെ ഒരു പൊക്കയുടെ മണ്ടയ്ക്ക് കൊണ്ടു നിർത്തിയിട്ട് പറയാ രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാന്. എന്റെ പൊന്നടാവേ, രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാർന്ന് എന്റെ ഉയിര് തീർന്നേനെ. ചിലപ്പം ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയാൻ പറ്റുന്നില്ല, അത് ചിലപ്പം പരലോകം ആയിരിക്കും കേട്ടെ. നല്ല കാപ്പടി പെരു കൂട്ടുകാരേ, ഒന്നിച്ച് നമുക്ക് പോവാം. ഒന്നിച്ച് പോയാലേ ആകാശത്തോട് നക്ഷത്ര അയ്യോ, ഇതാണ് കനാല്. ഈ കനാല് മുറിച്ചു കിടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ചേച്ചി അവിടെ ആണ്ടിരിക്കുന്ന പറഞ്ഞുതരാൻ, നിങ്ങൾ തന്നെ ആലോചിക്ക്. നിങ്ങൾ പറയുമോ അവരെന്തിനാ ചേച്ചി പറഞ്ഞത്? നിങ്ങൾ അങ്ങ് പറഞ്ഞാ പോരായോ? അല്ല, അവരോട് പറഞ്ഞാലേ കേക്കത്തുള്ളൂ. എന്നാ പറയിപ്പിക്ക്. ഡോറയ്ക്ക് ഈ കനാല് മുറിച്ചു കിടക്കണം, ഇതിനകത്ത് എന്ത് സാധനമാണ് യൂസ് ചെയ്യേണ്ടത്? ഇതാണോ ഇതല്ല, ഇതാണോ ഇതല്ല, ഇതാണോ ഇത് തന്നെ. മെല്ലെ മെല്ലെ വെട്ടത്തി ഡോറയുടെ അടുത്തോട്ട് പോകൂ. അല്ല ചേച്ചി, വെട്ടത്തി കൂടെ നമ്മളെ എടുക്കാനാ? എന്താ ചെയ്യാനാ? മണ്ടക്കൂടെ നമ്മൾ നടക്കും, വെട്ടി മുറിച്ചിട്ട് ആര് മുറിക്കും? എന്തോണ്ട്? മോൻ എന്റെ അസിസ്റ്റന്റ് അല്ലയോ, വെട്ടത്തി കൊണ്ടോ? ഇവർക്ക് മുഴുത്ത പ്രാന്തം കണ്ട ഇത് എന്ന് മുറിയാൻ എനിക്ക് വയ്യ. ഞാൻ ഈ പണി നിർത്തി പോവാ. ആരാത്? എന്റെ പൊന്നു ചേച്ചി, ക്യാമറ നോക്കി കൊണോണെന്ന് പറഞ്ഞോണ്ടിരിക്ക, ചുറ്റി നോക്കി ചേച്ചി, അങ്ങോട്ട് നോക്കി ചേച്ചി. അയ്യോ മോനെ, അതിനകത്തൊരു ത്രില്ലില്ല. നിങ്ങളെല്ലാം കാണുന്നുണ്ടോ?